മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി മാടായി ദാരികൻകോട്ടയിൽ പൂരക്കളി നടന്നു. അടുത്തിലയിലെ ശാലിയ സമുദായ അംഗങ്ങളാണ് പൂരക്കളി അവതരിപ്പിച്ചു വരുന്നത്. പൂരോത്സവത്തിന്റെ ഭാഗമായി ദിവസവും പുലർച്ചെ 4 മണിയോടെ ദേവിയുടെ വിഗ്രഹം മാടായിക്കോട്ടയിലേക്ക് എഴുന്നള്ളിക്കും. ദാരികനുമായുള്ള യുദ്ധത്തിനായി പുറപ്പെടുന്ന ദേവി യുദ്ധത്തിൽ നാന്തകവാൾ ഉപയോഗിച്ച് ദാരികവധം നടത്തിയതായും മഹാകാളിയുടെ കോപം ശമിപ്പിക്കുവാൻ അനുചരർ നടത്തിയ പൂരക്കളിയാണ് കോട്ടതറയിലെ പൂരക്കളി എന്നുമാണ് ഐതിഹ്യം. തറയുടെ മുകളിൽ ദേവിയുടെ സ്വർണ്ണതിടമ്പ് ഇറക്കി വെച്ച് വിളക്കുകൾ തെളിയിച്ച് മനോഹരമാക്കി അതിനു മുന്നിലാണ് പൂരക്കളി അരങ്ങേറുന്നത്. കൃഷ്ണനെക്കുറിച്ചും മറ്റുമുള്ള പുരാണ കഥകൾ പദ്യരൂപേണ ചൊല്ലി പൂരക്കളി നടത്തുന്നു. അടുത്തിലയിലെ ശാലിയ സമുദായ അംഗങ്ങളാണ് പൂരക്കളി നടത്തുന്നത്. വാദ്യമേളങ്ങളും കൊടിക്കൂറകളും ഉണ്ടാകും. ദേവിയുടെ സ്വർണ്ണത്തിടമ്പ് മൂത്തപിടാരർ എടുത്തു നടക്കും. ഇളയപിടാരർ നാന്തകവാളുമായി കൂടെയുണ്ടാകും. 7 മണിയോടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. പുലർച്ചെ മുതൽ നടക്കുന്ന ഉത്സവം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള കരാട്ടെ പരിശീലനം പുരോഗമിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലാണ് കരാട്ടെ പരിശീലനം നൽകി വരുന്നത്.